പെണ്ണിന്റെ രാത്രി വഴി. കാലങ്ങളായി പെണ്ണിന്റെ നേരം പകൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പകൽ നേരത്തെ യാത്ര പോലും പെണ്ണിന് സുരക്ഷിതമല്ല. അധികാര വികേന്ദ്രീകരണത്തിന്റെ പേരിൽ ഭരണ പങ്കാളിത്തം വീതം വച്ചു കിട്ടിയെങ്കിലും പാതിയാകാശത്തിനുടമാവകാശം താത്വികമായി അംഗീകരിച്ചു കിട്ടിയെങ്കിലും ഭൂമിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്നും അവൾക്ക് കലഹിക്കേണ്ടിയിരിക്കുന്നു. പെണ്ണുങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടന്നു തീർത്ത രാത്രി വഴികളിലൂടെ മൂന്നു പെണ്ണുങ്ങൾ നടത്തുന്ന അന്വേഷണം. സ്ത്രീകൾ സമൂഹത്തിന്റെ അരികുപറ്റി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. 21-ാം നൂറ്റാണ്ടിലും ഏറ്റവും സഞ്ചാര സ്വാതന്ത്ര്യം കുറഞ്ഞ ആളുകളാണ് പെണ്ണുങ്ങൾ. കാലം കഴിഞ്ഞും മുഖം മറച്ചും തലമറച്ചും നടക്കുന്ന പെണ്ണുങ്ങൾ ഇന്നും അപൂർവമല്ല. തുണയാളുകൾ എന്ന പേരിലല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് നഗരത്തിലും നാട്ടുമ്പുറത്തും യാത്ര ചെയ്യാൻ കൂട്ടുവേണം. പെണ്ണിന്റെ ഒറ്റയ്ക്കുള്ള യാത്ര സമൂഹം ഒരു അശ്ലീലമായി കരുതുന്നു. യാത്രയിൽ ഒരാണിന്റെ സാന്നിധ്യം സുരക്ഷ ഉറപ്പുവരുത്തുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അവൾ. രാവിലെ രാത്രിയൊക്കെ ബൈക്കിൽ തന്നെ കൊണ്ടുവന്ന് വിടുന്നു. നൈറ്റ് വിടാൻ ഒറ്റയ്ക്ക് വിടാൻ പേടിയായതുകൊണ്ട് ബൈക്കിൽ കൊണ്ടുവന്ന് വിടും. അധികാരത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ മാത്രം സ്ത്രീ പ്രാതിനിധ്യം നിയമം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു. പാതി ആകാശത്തിന്റെ ഉടമകളാണ് പെണ്ണുങ്ങൾ എന്ന് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന വൈക്കം സത്യഗ്രഹം, പാലിയം സത്യഗ്രഹം തുടങ്ങി അവർണർ നടത്തിയ സമരങ്ങളുടെ തുടർച്ച പെണ്ണുങ്ങൾ നിർവഹിക്കേണ്ടി വരുമോ എന്ന സംശയത്തിലാണ് ഞങ്ങൾ. പെണ്ണ് പ്രത്യക്ഷപ്പെടുന്ന ഏത് സാഹചര്യത്തെയും പുരുഷാധിപത്യ ലോകം വായിച്ചെടുക്കുന്നത് പെൺ ശരീരം മാത്രമായിട്ടാണ്. ഓരോ യാത്രയ്ക്കും പുരുഷാധിപത്യ ലോകത്തിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. ശരി, കുട്ടികളൊക്കെ പുറത്തു പോയാൽ എന്താ നേരം വൈകിയെന്ന് ചോദിക്കും. രാത്രിയുടെ സ്വഭാവം ഇരുട്ടും നിഗൂഢതയും നിറഞ്ഞതാണ്. രാത്രികളെ പകലുകളാക്കാൻ പോകുന്ന വൈദ്യുതി വെളിച്ചത്തിൽ പെണ്ണുങ്ങൾ സർഗാത്മകമായ രാത്രിയിടങ്ങളും രാത്രി നേരങ്ങളും ആണുങ്ങളെപ്പോലെ തന്നെ സ്വന്തമാക്കണ്ടേ? അപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ജീവിതത്തിനോട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. എന്താ എന്ത് വേണം ചെയ്യാൻ പറ്റും. ആണുങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാ കാര്യം നടക്കില്ലല്ലോ. രാത്രി സ്വതന്ത്ര യാത്ര ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേഷപ്രച്ഛന്നരായി ദുർഘടം പിടിച്ച സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു. ദൈനംദിന ജീവിതവുമായി ഏതാണ്ട് ഇടകലർന്നു കിടക്കുന്ന യാത്രകൾക്ക് ഈ പ്രച്ഛന്ന വേഷം ഒരു യഥാർത്ഥ പരിഹാരമാകുന്നില്ല. സത്യം പറഞ്ഞാല് രാത്രികളെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല. ഇപ്പൊ മഴ ഇല്ലെങ്കിൽ പോലും റെയിൻകോട്ടും ഇട്ട് ഇതുപോലെ ഹെൽമെറ്റും ധരിച്ച് യാത്ര ചെയ്തെങ്കിൽ ഒരു സേഫ്റ്റി ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചെങ്കിലും സേഫ് ആണെന്നുള്ള ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രച്ഛന്ന വേഷം ധരിച്ച് തന്നെ നടക്കേണ്ടി വരുന്നത്. സ്ത്രീകളുടെ യാത്രകളുടെ ഉദ്ദേശ്യം എപ്പോഴും സംശയിക്കപ്പെടുന്നു. അയൽപ്പക്കങ്ങളിൽ നിന്ന് പോലും എവിടെ പോയി വരുന്നു, എവിടേക്കായിരുന്നു യാത്ര? ഏകദേശം 15 വർഷം മുമ്പ് ഒരു ടീച്ചറിൻ്റെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു. വന്നിട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് കുട്ടിയായിട്ട് നിൽക്കുകയാണ്. ഒരു 6:30 7 മണിക്ക് ഇരുട്ടാവാൻ തുടങ്ങിയ ആ സമയത്തേക്ക് ഒരാൾ വരുന്നു. ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു, കാലിൻ്റെ അറ്റത്ത് വരെ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാറിപ്പോകുന്നു, പിന്നെ വേറൊരാൾ വന്ന് നോക്കുന്നു. അങ്ങനെ 2-3 പേര് മാറി മാറി വന്ന് നോക്കിയിട്ട് അവസാനം വന്ന ആളെന്തോ കമൻറ്റ് പറഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ വെച്ചാൽ ഒരു കുട്ടിയെ കൊണ്ട് നിൽക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രി സൗകര്യമായിട്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനും യാത്ര ചെയ്യാനും കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്തിന് പുരുഷനാൽ നിയന്ത്രിക്കപ്പെടുന്ന യാത്രകൾ ഒഴിച്ചുള്ളതിന് അനാശാസ്യം എന്ന ഏക ഉദ്ദേശം മാത്രമേ സ്ത്രീകൾ അടക്കമുള്ള പുരുഷ മേൽക്കോയ്മയുള്ള സമൂഹത്തിന് ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും കഴിയൂ. ഒരു 6-7 മണി വരെ വരാം, പിന്നെ അത് കഴിഞ്ഞ് വന്നോട്ടെ വിത്ത് ഫാമിലി ആയിട്ട് വന്നോട്ടെ. അതാണ്, അല്ലാണ്ട് ഒറ്റയ്ക്ക് വരണ്ട എന്നാണ് അഭിപ്രായം. പൊതുവെ നമ്മളെ നാട്ടിലെ ആചാരം അങ്ങനെയൊക്കെയാണല്ലോ. അതാണ് എല്ലാവരും
രാത്രി പുറത്ത് പോവാ പറഞ്ഞാൽ ആദ്യം സമൂഹത്തിനെ പേടിക്കണം, ഞാൻ അടുത്തുള്ളവരെ പേടിക്കണം. വീട്ടുകാരെ ഒന്നും പണ്ട് ആദ്യമൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത കണ്ടീഷനായിരുന്നു. പക്ഷേ ഇന്ന് കാലത്തെ സ്ത്രീകൾക്ക് പൊതുവെ പുറത്തിറങ്ങി നടക്കാനും അവർ കുറച്ച് സാമർഥ്യം വരികയും ചെയ്തു. പക്ഷേ സമൂഹത്തിനെയും അടുത്തുള്ളവരെയും പേടിച്ച് കുറേ അങ്ങനെ ഒഴിഞ്ഞു കഴിയണവരുമുണ്ട്. പ്രായം വളരെ കൂടുന്നതോടെ ചാരിത്ര്യം, കന്യകാത്വം തുടങ്ങിയ സംഗതികളെക്കുറിച്ച് പെണ്ണുങ്ങൾ വേവലാതി കൊള്ളേണ്ടതില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. പ്രായക്കൂടുതൽ രാത്രി യാത്രയുടെ കാര്യത്തിൽ ആനുകൂല്യമൊന്നും നൽകുന്നില്ല. ഒറ്റക്കൊന്നും പോവില്ല. സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ പേരിൽ വൈയക്തിക സുരക്ഷിതത്വം അപകടത്തിലാക്കി രാപ്പകൽ ഭേദമില്ലാതെ പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. മലയാളിയെ മലയാളിയാക്കുന്ന ഒന്നാണ് തുറിച്ചുനോട്ടം. 100 തെറികളേക്കാൾ ശക്തമാണത്. നടന്നു പോകുന്ന ദൂരത്തിനുള്ളിൽ നിരന്തരമായ തുറിച്ചുനോട്ടങ്ങളെ ഒരു പെണ്ണിന് നേരിടേണ്ടതുണ്ട്. വാഹനത്തിന്റെ വേഗം കൊണ്ട് തുറിച്ചുനോട്ടങ്ങളുടെ നിരയെ മറികടക്കാം എന്ന് പെണ്ണ് കരുതുന്നുണ്ട്. പുരുഷലോകം വാഹനമോടിക്കുന്ന പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാൻ പുതിയ ആവിഷ്കാര തന്ത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആണഹങ്കാരത്തിന്റെ കളിയിടമാണ് പൊതുവഴി. വടക്കുംപാട്ടിലെ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച, കൂത്തു കാണാൻ പോയ വഴിയിൽ നാഗപുരത്തങ്ങാടിയിൽ ജോനകന്മാരെ അമർച്ച ചെയ്ത ചരിത്രം പൊതുനിരത്തിൽ ആവർത്തിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നു. ഒരിക്കൽ ബസ്സിൽ കയറിയതാണ്. ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു. ഈവനിങ് കോളേജ് വിട്ട് പോകുന്ന ടൈമാണ്. അപ്പോൾ ഒരു ഗ്യാങ് കയറി. അപ്പോൾ ഞാൻ ചുമ്മാ തിരിഞ്ഞു നോക്കിയതാണ്. പക്ഷേ ആ തിരിഞ്ഞു നോക്കിയത് അവർക്കെന്തോ മേ ബി അവർക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവർ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി, എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ കാര്യമാക്കാറില്ല. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്. എനിക്കെന്താ പോടി, എനിക്ക് ഒരു പോടി ഇല്ല. വാഹനം മാത്രമല്ല, മൊബൈൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ യാത്രകളെ ജാഗ്രതാക്കുന്നുണ്ട്. ജാഗ്രത കൂടുതൽ കൊണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഉപാധി പെണ്ണുങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സന്ധ്യവിളക്ക് തെളിയുന്നതിന് മുമ്പ് തന്നെ വീടണയണമെന്ന് കർക്കശ നിർദ്ദേശവുമായാണ് വീട്ടുകാർ പെൺകുട്ടികളെ പറഞ്ഞുവിടാറ്. കാഴ്ചക്കാരും നിയന്ത്രകരും ചിലപ്പോഴൊക്കെ ശല്യക്കാരും ആയ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ രാത്രിയാത്രയെ പ്രതി സാമൂഹിക വിരുദ്ധമായ അഭിപ്രായമാണ് കൈക്കൊള്ളാറുള്ളത്. പെണ്ണിന്റെ യാത്രകൾ ആണിന്റെ യാത്രകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ്. പണം, അധികാരം എന്നിവ വാഹനം പോലെയും സാങ്കേതിക വിദ്യ പോലെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണെങ്കിലും പെണ്ണുങ്ങളുടെ യാത്രയുടെ കാര്യത്തിൽ അത് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ് ടു 8 o'clock, 8:30 ആഫ്റ്റർ 9 ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സേഫ്. പെണ്ണുങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഭാഷയിലുമുണ്ട്. സ്വൈര്യം ചരതീതി സ്വൈരിണി, തനിച്ചു സഞ്ചരിക്കുന്നവൾ സ്വൈര സഞ്ചാരിണി. രണ്ടിനും അർത്ഥം വേശ്യ എന്ന് തന്നെ. തനിച്ചും ഇഷ്ടത്തിനനുസരിച്ചും സഞ്ചരിക്കുന്നവൾ വേശ്യ ആണ് എന്ന് ഭാഷ വിധിക്കുന്നു. പെൺയാത്രയെ വിവേചനപരമായി നോക്കിക്കാണുന്ന ഭാഷയുടെ സ്ത്രീവിരുദ്ധമായ സമീപനമാണ് ഇവിടെ കാണുന്നത്. യാത്രകളെല്ലാം ഉദ്ദേശ്യങ്ങളുള്ളതാണ്. അത് തുടങ്ങുന്ന ഇടത്ത് തന്നെ അവസാനിക്കുന്നു പലപ്പോഴും എന്നതുകൊണ്ട് വർത്തുളവുമാണ്. ആൺയാത്രകൾ കൂടുതൽ പരിധിയുള്ള വൃത്തങ്ങൾ ആയാണ് മാറുന്നത്. എന്നാൽ പെൺയാത്രകൾ വളരെ വിരളമായി മാത്രമേ വലിയ വൃത്തപരിധികൾ തേടുന്നുള്ളൂ. ഭരണഘടനാ പ്രകാരമുള്ള അവകാശങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനതയ്ക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ട സാഹചര്യം വന്നിട്ടില്ല. അത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ മറ്റു സാധാരണക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷിതത്വം കുറഞ്ഞിട്ടുണ്ട് പല നഗരങ്ങളിലും. എൻ്റെ വൈഫ് അങ്ങനെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മൾ നന്നായി കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിലേ ആയതുകൊണ്ട് ചീത്ത പറയുന്നില്ല. പെണ്ണിന്റെ രാത്രി വഴി ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് തുടരുന്നത്. സ്ത്രീ വിമോചന ആശയങ്ങൾ ചിന്താലോകത്ത് വിപ്ലവങ്ങൾ തീർക്കുന്നുണ്ടെങ്കിലും രണ്ടാംകിട പൗരത്വം സ്വയം സമ്മതിച്ചോ
സമൂഹത്താൽ കൽപ്പിക്കപ്പെട്ടോ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ അവകാശങ്ങളിലൊന്നായ സഞ്ചാര സ്വാതന്ത്ര്യം സ്ത്രീകൾ അത്യപൂർവമായി മാത്രമേ വിനിയോഗിക്കുന്നുള്ളൂ. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അതിന് ഏറെ സാധ്യതകളുണ്ട്. പുതിയ തലമുറയിലും അത് വല്ലാതെ കൂടി വരുന്നു. പ്രാണഭയത്തെക്കാളേറെ തന്റെ സദാചാരത്തെ സമൂഹം സംശയിക്കുമോ എന്ന ഭയമാണ് രാത്രി യാത്രകളിൽ നിന്ന് പെണ്ണുങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. രാത്രി യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള സംവേദനക്ഷമതയും സ്വത്വബോധവും നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി പെണ്ണുങ്ങൾ വലിയൊരു ഉറക്കത്തിലാണ്. രാത്രിയല്ലേ, അപ്പൊ എപ്പോഴും തോണ വേണം. വീട്ടിക്ക് പോറപ്പോ ഒത്തയാ പോറതില്ല, എല്ലാരുമേ കൂട്ടമാ இருக்கிற எல்லா பிள்ளைங்களும் சேர்ந்து தான் போவோம். அதே மாதிரி காலையில் கிளம்பி நைட்டுக்குள்ளே வீட்டுக்கு போய் சேர்ற மாதிரி போவோம். மோடி பிடிப்பிச்ச பிரதர்சன வஸ்துக்கள் மாத்திரமாயி ஸ்திரீ சொத்துவத்தை ஒதுக்குனதில் சமூகத்தின் ஏற்றவும் பிரதான உபகரணங்கள் மாத்தியமங்களும் சலச்சித்திரங்களும் பொது இடம் ராத்திரி பெண்ணுங்கள் இருந்து கொண்டு சொந்தமாக்கிறது தீரையில் என்று பரையா. ആൽത്തറ, അമ്പലമുറ്റം, അത്താണി, പാലത്തിന്റെ കലുങ്കുകൾ എല്ലാം ആണുങ്ങളുടെ മാത്രം ഇടങ്ങളാണ്. ചരിത്രം വഴിമാറുന്നത് ഈ പെണ്ണുങ്ങളുടെ മുമ്പിലാണ്. ഇവിടെ വീട് വെച്ചിരിക്കുമ്പോൾ മുതൽ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. ചരിത്രത്തിലെ ഏതോ വഴിത്തിരിവിൽ ഗൃഹപരിപാലനത്തിലേക്ക് തിരിഞ്ഞ കാലത്തെ പെണ്ണിന്റെ നിശ്ചിത സ്ഥലത്തിനകത്ത് ഒതുക്കപ്പെട്ട ചലന നിയമങ്ങളാണോ പുതിയ ഇടങ്ങൾ കണ്ടെത്തി ആണിനോടൊപ്പം ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ട അവളെ ഇന്നും നിയന്ത്രിക്കേണ്ടത്? സമൂഹം മാറിയാലേ നമ്മൾക്ക് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ധൈര്യത്തിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യം വരികയുള്ളൂ. അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ഉള്ളത്. അതിന് നമ്മളും നമ്മുടെ സമൂഹവും അതിനെതിരെ നന്നായി പ്രവർത്തിച്ചാലേ നമ്മൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. ഡെഫിനറ്റ്ലി മാറണം. നമ്മളെപ്പോലെ കുറേ പേരിങ്ങനെ മുൻകൈ എടുത്തിട്ട് ചേഞ്ചസ് വരുത്തിയാലേ വരുള്ളൂ. സോ ഇറ്റ് വിൽ ചേഞ്ച്. അടുത്ത നമ്മുടെ വീട്ടിലത്തെ സ്ത്രീകളാണ് അടുത്തവരും നമ്മുടെ പാസഞ്ചർ എന്ന ആ രീതി നമ്മൾ കാണണം. സമൂഹത്തിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഡ്രൈവർമാരും കുറച്ച് ആൾക്കാരും കടക്കാരും ഉള്ളതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. പുതിയ തലമുറയിലെ കുട്ടികളെങ്കിലും ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രാപ്തിയിലേക്ക് വരണം. എല്ലാവരും എല്ലാവരും എല്ലാ സമയം 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ പിന്നെ നമ്മളങ്ങനെ 7 മണിക്ക് ശേഷം പാടില്ല എന്ന് പറയുന്നതിനോടൊന്നും യാതൊരു യോജിക്കാനില്ല.